നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഇമ്മിണി ബല്യോരു ഫാന്റെ മറ്റൊരു വിസ്മയം നിറഞ്ഞ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമസ്കാരം. എന്റെ ഒരു കൊച്ചു ഫാനും കൂടി ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് എന്നറിഞ്ഞു. മഞ്ജു ചേച്ചിനെ കാണണം, ഉമ്മ എടുക്കണം, ഇതൊക്കെയാണ് അവളെ ഭയങ്കര ആഗ്രഹം. എന്ത് തോന്നി ആഫ്റ്റർ? Did you like the surprise? കുട്ടി താരങ്ങളെ ഞാനും കാണുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ്. ചേട്ടനെയും ചേച്ചിമാരെയൊക്കെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. വിവേകേട്ട, അമ്മു, സൗഭാഗ്യ. അപ്പൊ നമുക്ക് നമ്മുടെ ഇമ്മിണി ബല്യോരു ഫാൻസിന്റെ പെർഫോമൻസസ് ഒക്കെ കാണണ്ടേ? പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ ആദ്യത്തെ ഫാനെ വിളിക്കട്ടെ. സ്വാഗതം ചെയ്യുന്നു അഫ്ന. വൗ, സോ ഗുഡ്. യെസ്, ആദ്യത്തെ ലുക്കിൽ തന്നെ നമ്മളെല്ലാരും ഫ്ലാറ്റായി. അപ്പൊ പെർഫോമൻസ് എങ്ങനെയായിരിക്കും അല്ലേ? ഫൈനലി ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നു ഒരു ക്ലാസിക്കൽ പെർഫോമൻസ് എങ്കിലും കാണാൻ പറ്റുമോ ഈ ഫ്ലോറിൽ എന്ന് പറയുമ്പോഴത്തേക്കും എത്തി അഫ്ന കുട്ടി. കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ പെർഫോമൻസ് കാണാൻ. നമ്മൾ അധികം സംസാരിച്ച സമയം ലഭിക്കാൻ ഡയറക്ട്ലി കേട്ടത് പെർഫോമൻസ്. എനിക്കിത് പേരിപ്പോ പറഞ്ഞില്ല എന്നുണ്ടായിരുന്നെങ്കിൽ ഇതൊന്ന് പെർഫോം ചെയ്തിട്ട് പോകാൻ ഞാൻ അറിയില്ല. എടുത്ത് നമുക്ക് പറയേണ്ട ആവശ്യമില്ല, മഞ്ജു ചേച്ചിയുടെ ഫാൻ ആണെന്നുള്ളത്. ഞാൻ അങ്ങോട്ട് ചോദിക്കും, സൗഭാഗ്യം നല്ല മേക്കപ്പ്, നീറ്റ് മേക്കപ്പ്, നീറ്റ് ഓർണമെന്റ്, പെർഫെക്റ്റ്, എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. താങ്ക് യു, വെരി ഗുഡ്. എന്താ മോളെ പെർഫോം ചെയ്യാൻ പോണത്? മഞ്ജു ചേച്ചിയുടെ എന്റെ ഫേവറേറ്റ് ആയ കുച്ചുപിടി ഡാൻസ് ആണ്. വാ, ഏത് ഫിലിമില്? എന്നെപ്പോഴും. ഓക്കേ, ആരാ മോളെ ഇത് കൊറിയോഗ്രാഫി ചെയ്ത് തന്നക്കാരാണ്? ആര്യ ടീച്ചറും സുജിൻ മാസ്റ്ററും. ഓക്കേ, മോള് ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ടോ? പഠിക്കുന്നുണ്ടോ? ഇപ്പോഴും. എത്ര വർഷമായി പഠിക്കുന്നു? ഏഴ് വർഷമായിട്ട്. മോള് ഏതാ പഠിച്ച, കുച്ചുപിടി ആണോ ഭരതനാട്യം ആണോ ഏതാ പഠിച്ചത്? ഭരതനാട്യം, കുച്ചുപിടി. കുച്ചുപിടി ഇപ്പൊ പഠിച്ചു തുടങ്ങി. ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓക്കേ, സോ ലെറ്റ്സ് സീ എങ്ങനെയുണ്ട്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. എന്നും എപ്പോഴും ഇല്ലേ പാട്ട് ഇന്ന് ഇപ്പൊ കാണണം. ഇതാണോ അരമണിക്കൂർ എടുത്ത് അവരുടെ നാലും കേട്ടോണ്ടിരുന്നെങ്കിൽ ആലോചിക്കണം എന്ത് കൗണ്ടർ പറയാം. അത് ഈ പ്ലാൻ ചെയ്ത് 1 2 3 സ്റ്റാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പഞ്ചില്ലാതെ. ശരിക്കും അത് കൊള്ളാം. ശരി, എന്നാലും ഞാൻ എന്നാ വേറൊരു ഇത് പറയാം. എന്നും എപ്പോഴും എന്ന ആ സിനിമയിൽ അഫ്നയുടെ പെർഫോമൻസ് എന്നും പ്രേക്ഷകർക്ക് ഓർക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അഫ്ന നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ എക്സ്പെക്ടേഷൻ ലെവലിനൊക്കെ കാട്ടിലും മേളില് അഫ്ന എന്ന് പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഫ്നയ്ക്ക് ഒരു സർപ്രൈസ്, ഒരു ബിഗ് സർപ്രൈസ് നമ്മുടെ ഇമ്മിണി ബല്യോരു ഫാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം പെർഫോമൻസ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. അഫ്ന എന്തായാലും നന്നായിട്ട് പെർഫോം ചെയ്യ, സർപ്രൈസ് എന്താണെന്ന് അറിയണ്ടേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ും തന്നത്തും 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 തന്നത്തും
നമസ്കാരം. എന്റെ ഒരു കൊച്ചു ഫാനും കൂടി ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് എന്നറിഞ്ഞു. മഞ്ജു ചേച്ചിനെ കാണണം, ഉമ്മ എടുക്കണം, ഇതൊക്കെയാണ് അവളെ ഭയങ്കര ആഗ്രഹം. എന്ത് തോന്നി ആഫ്റ്റർ? ഡിഡ് യു ലൈക്ക് ദ സർപ്രൈസ്? കുട്ടിത്താരങ്ങളെ, ഞാനും കാണുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ്. ഒന്നും പറയല്ല, എനിക്ക് പറയാൻ അറിയില്ല എന്താ പറയാൻ ഞാനതിന്. കറക്റ്റ് മഞ്ജു ചേച്ചി ആ മൂവിയിൽ ചെയ്ത എക്സാക്ട് സെയിം സ്റ്റെപ്പ് തന്നെയാണ് അഫ്ന കളിച്ചത്. എത്ര ദിവസം കൊണ്ടത് പഠിച്ചെടുത്തെ? രണ്ടാഴ്ച. രണ്ടാഴ്ച കൊണ്ട് പഠിച്ചു തീർത്തു. കൂടെ കളിച്ചവരും അതെ, പെർഫെക്റ്റ് കോർഡിനേഷൻ, എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. ഞാനൊന്നും പറയുന്നില്ല, അവർക്ക് പറയാനായിട്ട് കുറേ ഉണ്ടാവും. വിവേകട്ടാ, ഞാൻ വളരെ കുറച്ചേ പറയുള്ളൂ. എനിക്ക് ഇതിനെ പറ്റി എനിക്ക് അറിഞ്ഞുകൊണ്ടിരിക്കും. ഫുൾ ഡാൻസേഴ്സൊക്കെ ഇവരല്ലേ, ഇവരാൾ പറയണ്ടോ ശരിക്കും ഇതിനെ പറ്റി? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വളരെ 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 നന്നായിരുന്നു. പിന്നെ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. പിന്നെ ഈ ഫോർമേഷൻസൊക്കെ ഭയങ്കര ഭംഗിയുള്ള ഫോർമേഷൻസാണ്. കാണാൻ തന്നെ ഒരു രസവും, ഒരു നമ്മൾ ഈ മറ്റേ കൊത്തിയെടുത്ത് വെച്ച പോലത്തേക്കുള്ള രസമായിരുന്നു. എനിക്കൊരു സെൽഫി എടുക്കണം ഇവരെല്ലാവരുടെയും കൂടെ. ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. താങ്ക് യു. അഫ്നാരാന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടില്ല ഇവിടെ. ശരിക്കും വലിയൊരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. കൊറിയോഗ്രാഫറാണ്, കൊറിയോഗ്രാഫർ വന്നിട്ടുണ്ടോ? എവിടെ കൊറിയോഗ്രാഫർ? ആ, ഒന്ന് സ്റ്റേജിലോട്ട് വരുമോ? ശരിക്കും നിങ്ങൾക്ക് ഹാറ്റ്സ് ഓഫ്. ഇത്രയും പഠിപ്പിച്ചു ഇത്രയും, കാരണം ഈ കുഞ്ഞു പിള്ളേരെയൊക്കെ ഇത്രയും ഭയങ്കരമായിട്ടല്ലേ ഈ ഫോർമേഷനൊക്കെ ഇത്രയും ഭംഗിയായിട്ട് പഠിപ്പിച്ചെടുക്കാനായിട്ട് പാടായിരിക്കില്ലേ അല്ലേ? സൗഭാഗ്യം. അപ്പം അത്രയും നന്നായിട്ട് പഠിപ്പിച്ച് ആ പെർഫെക്ഷനോടുകൂടി അവർ ചെയ്തു. ആ എന്താ പറയുക, മറ്റേ ആ പ്രോപ്പർട്ടീസൊക്കെ ചെയ്തപ്പോൾ ഇതൊക്കെ ഞാൻ ആദ്യം കൊണ്ട് വെച്ചപ്പം വെറുതെ ഇതിൻ്റെ അകത്തൊന്നും ഇല്ലയെന്ന് വിചാരിച്ചു. പിന്നെ അതിൽ നിന്നൊക്കെ ആൾക്കാർ ഓരോന്ന് ഇറങ്ങിയത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഒരു ലക്ഷ്യമില്ല. ഇതെല്ലാം ആളുടെ ക്രിയേറ്റിവിറ്റിയാണ്? ഇല്ല, എൻ്റെ കുറേ ഐഡിയാസ് മാത്രമായിരുന്നു. ഞാൻ മഞ്ജുചേച്ചിയുടെ സോങ് സെലക്ട് ചെയ്യണം. മഞ്ജുചേച്ചി, ഐ മീൻ മഞ്ജുചേച്ചിയുടെ ഈ സോങ്ങിൽ അതുപോലെ തന്നെ സ്റ്റെപ്സ് മോളെ കൊണ്ട് ചെയ്യിക്കണം. ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ചേച്ചിയുടെ ഇഷ്ടം ഫ്ലവേഴ്സ് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ബാക്കി ഫുൾ ചേച്ചി, ഞാൻ ക്ലാസിക്കൽ ഡാൻസർ അല്ല, ഐഡിയാസ് മാത്രമേ ഞാൻ കൊടുത്തുള്ളൂ. അത് ക്രിയേറ്റ് ചെയ്തത് ചേച്ചിയാണ്, ആര്യ ചേച്ചിയാണ്. 3 വയസ്സ് മുതൽ മോളെ പഠിപ്പിക്കുന്ന ക്ലാസിക്കൽ ഡാൻസ്, 3 വയസ്സ് മുതൽ മോളെ പഠിപ്പിക്കുന്നത് ആര്യ ചേച്ചിയാണ്. എനിക്ക് എന്റെ കമന്റ്സ് പറയാനുള്ള കഴിഞ്ഞതാ, ഭയങ്കര രണ്ട് കമന്റ്സ്, രണ്ടുപേരുടെ കമന്റ്സ് വരാതിരിക്കണം. അപ്പൊ അവരെന്താണ് പറയാനുള്ളത് നോക്കാം. ഞാൻ ഇവിടെ തന്നെ നിൽക്കാം. അമ്മു, എനിക്ക് തോന്നുന്നു എന്നെക്കാട്ടും കൂടുതൽ ആപ്റ്റ് ഇത് പറയാൻ സൗഭാഗ്യ ചേച്ചിയാണ്. സോ ലെറ്റ്സ് പറയൂ, അത് ശേഷം ഞാൻ. നോ നോ, ഐ വാണ്ടഡ് ടു ഹിയർ യുവർ കമന്റ്സ്. പറയൂ പ്ലീസ്, പ്ലീസ്. അമ്മു, കം ഓൺ. അമ്മ പറഞ്ഞു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അഫ്നാൻ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും ഞെട്ടിക്കാണ്. ലിറ്ററലി ലിറ്ററലി ഞങ്ങൾക്ക് ഒരുപാട് 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 എക്സ്പെക്റ്റേഷൻസ് കൂടി കൂടി വരുന്ന ഒരു ഫാനാണ് അഫ്നാൻ കുട്ടി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. രണ്ട് കൊറിയോഗ്രാഫേഴ്സിനും ഹാൻഡ്സ് ഓഫ്. താങ്ക് യു സോ മച്ച്. ഇങ്ങനത്തെ നല്ല നല്ല പെർഫോമൻസ് ഞങ്ങളുടെ ഇമിനി ബല്യൂർ ഫാനിൽ കൊണ്ടുവരുന്നതിൽ താങ്ക് യു സോ മച്ച്. എല്ലാവരും എനിക്ക് രണ്ട് എല്ലാവരും പരിചയപ്പെട്ടാൽ കൊള്ളാമെന്നുണ്ട്. എല്ലാവരുടെ ഒന്ന് പേരൊന്ന് പറയാമോ പ്ലീസ്? വിഷ്ണുപ്രിയ. ഓക്കെ. ലക്ഷ്മി പ്രിയ. നന്ദന. അച്ചോളാ. മീനാക്ഷി. കൊച്ചു കുട്ടികളായോ? സഞ്ജന. സഞ്ജന. മിത്ര. നിങ്ങളുടെ എല്ലാവരുടെ എഫേർട്ട്, ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് പെർഫോമൻസ് ആണ്, പക്ഷെ അതിന് വേണ്ടി നിങ്ങൾ എടുത്ത ഒരു എഫേർട്ട്, ഇത് ഇത്രയും ഫ്ലവേഴ്സ് ഉണ്ടാക്കുക പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. അത് മൊത്തം ഉണ്ടാക്കുക, ഇവരൊക്കെ ഒരുപാട് നേരമായിട്ട് ഡ്രസ്സ് ചെയ്തിരിക്കുമായിരിക്കും ഫോർ ഷുവർ. കാരണം ഭരതനാട്യം ചെയ്യുമ്പോഴും കുച്ചിപ്പുഴി ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് നേരം വേണം ഡ്രസ്സ് ചെയ്യാൻ. അതേപോലെ അത്രയും നേരം വേണം അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും. ജസ്റ്റ് 5 മിനിറ്റ്സ് പെർഫോമൻസിന് വേണ്ടി നിങ്ങൾ ഇത്ര അധികം എഫേർട്ട് ഇട്ടു വെച്ചാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. അതിന് അഫ്നാൻ്റെ പാരൻസിനോടും മാസ്റ്ററിനോടും ടീച്ചറിനോടും ഒരുപാട് താങ്ക് യു. ആൻഡ് നിങ്ങൾ എല്ലാവരും അഫ്നാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. നിങ്ങളുടെ കോർഡിനേഷൻ, നിങ്ങളുടെ ഫോർമേഷൻസ്, എവറിഥിങ്, എല്ലാ ഒന്നും പറയാനില്ല. ലൈക്ക് അടിപൊളിയായിരുന്നു. ഐ റിയലി ലവ്ഡ് ഇറ്റ്. ഐ റിയലി ലവ്ഡ് ഇറ്റ്. ഐ റിയലി ലവ്ഡ് ഇറ്റ്.
സൗഭാഗ്യ. ഗ്രേറ്റ് പെർഫോമൻസ്, ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഒത്തിരി നന്നായിരുന്നു. വളരെ 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 നല്ല കൊറിയോഗ്രാഫി, സൂപ്പർബ് ക്രിയേറ്റിവിറ്റി. നിങ്ങൾ സ്റ്റേജിൽ കൊണ്ടുവന്ന അറേഞ്ച്മെന്റ്സ് ഒക്കെ വളരെ നന്നായിരിക്കുന്നു. ആൻഡ് ഡ്രസ്സിങ് അപ്പ് അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാവരും ഒരേപോലെ നിങ്ങൾ ഡ്രസ്സ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഡിഫറൻസ് അറിയാത്ത രീതിയിൽ. ആൻഡ് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഐ ഹാവ് സീൻ ദ വേഴ്സ്റ്റ് മേക്കപ്പ് ഈ ഒരു ട്രെൻഡിൽ. ഒരുമാതിരി കുട്ടികളെ വല്ലാണ്ടാക്കണ ഒരു മേക്കപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഐ ഫെൽറ്റ് അതിനൊരു എക്സെപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നി. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് അവരെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഉള്ള ഫീച്ചേഴ്സിനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള മേക്കപ്പാണ് ഇതിനകത്ത് ഏറ്റവും പ്ലസൻ്റ് ആയിട്ടൊരു കാഴ്ച. അത് ഭയങ്കര പ്ലീസിംഗ് ആയിരുന്നു കണ്ണിന്, അത് നല്ലൊരു പ്ലീസിംഗ് ആയിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. ആൻഡ് കൊറിയോഗ്രാഫി വളരെ നന്നായിരുന്നു, ബ്രില്ലിയൻ്റ് ആയിരുന്നു കൊറിയോഗ്രാഫി, ഭയങ്കര വളരെ നന്നായിരുന്നു. ആ ഒരു ഫോർമേഷൻസ് ഒക്കെ ഇങ്ങനെ ടക് ടക് ടക്, ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പ്രാക്ടീസ് എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായി. പിന്നെ റെപ്പറ്റേഷൻ ഓഫ് സ്റ്റെപ്സേ ഇല്ല, അത് വളരെ നന്നായിരുന്നു. കാരണം ഒട്ടും ഒരു റെപ്പറ്റേഷൻ ഫീൽ ചെയ്യണേ ഇല്ല. ലാസ്റ്റ് മിനിറ്റ് വരെയും വാവ് എന്നുള്ള ആ ഒരു എലിമെൻറ്റ് തന്നെയായിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. മോളുടെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ആ 3 ഇയേഴ്സ് തൊട്ട് മോളുടെ ഭരതനാട്യം ബേസ് നല്ലോണം മോൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, കുച്ചുപിടിയിൽ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അടവ് ശുദ്ധിയൊക്കെ ഒത്തിരി നന്നായിരുന്നു. എല്ലാവരുടെയും പറയുകയാണെങ്കിൽ അരമണ്ടി എടുത്താലും പിന്നെ ഈ കൈമുട്ട് ഉയർത്തി ഇതൊക്കെ ചെയ്യുന്നതൊക്കെ വളരെ നന്നായിട്ട് ചെയ്തു എല്ലാവരും. ആരും എടുത്ത് ഈ കൊച്ചു കുട്ടികൾ വരെ അത്രയും പെർഫെക്റ്റ്, എനിക്ക് പേര് പോലും പറയാൻ പറ്റുന്നില്ല അതിൻ്റെ മര്യാദയ്ക്ക്. പക്ഷേ അത് ഡാൻസ് എന്ന് പറയുമ്പോൾ സൂപ്പർവായിട്ട് ചെയ്യുന്നു. സോ ഐ തിങ്ക് ഇതൊക്കെ ഒരു ടീച്ചറിന് എന്താണ് ഫൈനലി അസെറ്റ്സ് ആയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ തന്നെയായിരിക്കും നിങ്ങളുടെ എസെൻസ് എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് കിട്ടാവുന്ന എത്രമാത്രം അവാർഡ്സുണ്ട്, ഇതാ എനിക്ക് നല്ല നിങ്ങൾക്ക് കിട്ടിയ അവാർഡ്സാണ്. ആൻഡ് അഫ്ന മോൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമാണ് ഇതുപോലൊരു ടീച്ചർ, ഇതേപോലൊരു ക്രിയേറ്റീവ് ഹെഡ് ദാ നിൽക്കുന്നു, ഇത്രയും സപ്പോർട്ടീവ് ഡാൻസേഴ്സ് ഉണ്ട്, ഇങ്ങനെ ഒരു ഷോ ഉണ്ട്, അതിൽ നല്ലത് പറയാൻ കുറച്ച് പേര്, ഇതെല്ലാം കണ്ട് മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ അനുഗ്രഹിക്കാൻ പേരൻസും ഉണ്ട്. സോ ഇതൊരു വലിയ ബ്ലെസ്സിങ് ആണ് അഫ്ന. അതുപോലെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ആർട്ട് ഫോം ഇത്ര ഭംഗിയായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇതേപോലെ കുറച്ച് ജനകീയമായിട്ട് ചെയ്താലേ ആൾക്കാർക്ക് അത് കുറച്ചും കൂടെ റീച്ച് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ക്ലാസിക്കൽ എന്ന് പറയുമ്പോൾ മുഖം ചുളിച്ചു പോകുന്ന ഒരു പുതിയൊരു തലമുറ ആകരുത് എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കുറച്ച് നല്ല പെർഫോമൻസസ് ഇനിയും മുന്നോട്ട് കൊണ്ടുവരണം. സോ അതിനെ നിങ്ങൾ ഹെൽപ്പ് ചെയ്തു. ഇങ്ങനെ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള പീസസ് ഇനിയും ഇനിയും ആൾക്കാർക്ക് കാണണം എന്നുള്ളൊരു ഫീൽ കൊണ്ടുവന്നതിന് സ്പെഷ്യലായിട്ട് കൊറിയോഗ്രാഫേഴ്സിനടുത്തും ക്രിയേറ്റീവ് ഹെഡിനടുത്തും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ആൻഡ് അഫ്ന, വെരി 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 ബ്യൂട്ടിഫുൾ, സൂപ്പർ, താങ്ക് യു. അപ്പോൾ എന്തായാലും ടീച്ചർ പറഞ്ഞ പോലെ തന്നെ മേക്കപ്പ് ചെയ്ത ചേട്ടൻ വന്നിട്ടുണ്ടോ? ആ, ഇവിടെ വന്നിട്ടുണ്ട്. എറണാകുളത്ത് നിന്നാണ് വന്നത്. സുഭാഷ് എന്നാണ് ചേട്ടൻ പേര്. ഓഡിയൻസിന്റെ കൂട്ടത്തിലുണ്ട്. ഓ ഹായ്. വളരെ നല്ല മേക്കപ്പ് ആയിരുന്നു ചേച്ചി, ഇപ്പൊ പറഞ്ഞോളൂ എന്നെ പറ്റി. ഐ റിയലി വാണ്ടഡ് ടു സേ ദാറ്റ്. കാരണം നമ്മുടെ വളരെ തെറ്റായിട്ടൊരു ധാരണയായിരുന്നു, കുട്ടികളുടെ മേളിലൊരു പെയിൻറ് അടിച്ച് ഒരു മാസ്ക് ഇട്ട് വെച്ച് അവരെ ആരാണെന്ന് പറഞ്ഞ് തിരിച്ചറിയാത്ത രീതിയിൽ മേക്കപ്പ് ചെയ്യുന്നതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ്. അതല്ലാണ്ട് അവർ ഫൈനലി അവർക്ക് വേണ്ടത് ഒരു ഐഡൻറ്റിറ്റി ആണല്ലോ, അത് കൊടുത്ത് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് ബ്രില്യൻ്റ് ആയിട്ടുണ്ട് കേട്ടോ, സൂപ്പർ, നല്ല മേക്കപ്പ്. ഈ പെർഫോമൻസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു സർപ്രൈസിന്റെ കാര്യം പറഞ്ഞു സൗഭാഗ്യ ചേച്ചി, അതെന്താന്ന് അറിയണ്ടേ? നമസ്കാരം. എന്റെ ഒരു കൊച്ചു ഫാനും കൂടി ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് എന്നറിഞ്ഞു. ചേച്ചിനെ കാണണം, ഉമ്മ എടുക്കണം, ഇതൊക്കെയാണ് അവളെ ഭയങ്കര ആഗ്രഹം. എന്ത് തോന്നി അഫ്റ്റർ? Did you like the surprise? അമൃത ടിവിയിലെ ഇമ്മിണി ബല്യോരു ഫാൻ എന്ന ഈ പ്രോഗ്രാമിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അഫ്നക്കുട്ടി, നമ്മൾ ഈ പെർഫോമൻസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു സർപ്രൈസിന്റെ കാര്യം പറഞ്ഞു സൗഭാഗ്യ ചേച്ചി, അതെന്താന്ന് അറിയണ്ടേ? അതിലോട്ട് പോ, സർപ്രൈസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമസ്കാരം. അമൃത ടിവിയിലെ ഇമ്മിണി ബല്യോരു ഫാൻ എന്ന ഈ പ്രോഗ്രാമിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. എൻ്റെ ഒരു കൊച്ചു ഫാനും കൂടി ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് എന്നറിഞ്ഞു അഫ്ന എന്ന മിടുക്കി. അഫ്നയ്ക്കും കൂടെ പങ്കെടുക്കുന്ന എല്ലാ മിടുക്കികൾക്കും മിടുക്കന്മാർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. കുട്ടിത്താരങ്ങളെ, ഞാനും കാണുന്നു. ഓൾ ദി ബെസ്റ്റ്. സൗണ്ട് ഒന്നും വരുന്നില്ലല്ലോ. ഹാപ്പിയാണ്.
ഇതിനു മുമ്പ് മഞ്ജു ചേച്ചി കണ്ടിട്ടുണ്ടോ നേരിട്ട്? ഇല്ല. എന്ത് തോന്നി അഫ്ന? Did you like the surprise? Yeah. എന്ത് തോന്നി മോളെ ഈ ഒരു നിമിഷം? ഇത് ഒരാൾക്ക് കിട്ടാവുന്നതിൽ വെച്ച ഏറ്റവും വലിയ സക്സസ് ആണിത്. നമ്മൾ ആർക്ക് വേണ്ടിയാണ് ഈ ട്രിബ്യൂട്ട് കൊടുക്കുന്നു, ആ ആള് വന്ന് ഞാൻ കാണുന്നുണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് മോളുടെ പേരെടുത്ത് പറഞ്ഞു. ഇതിന്റെ റീച്ച് എവിടെ വരെ എത്തി എന്ന് കണ്ടോ? ഇത് ആരൊക്കെ കണ്ടു മോളുടെ മഞ്ജു ചേച്ചിയുടെ ഫാനാണ്. അപ്പൊ മഞ്ജു ചേച്ചി കണ്ടു സംഭവം. അതായത് നമ്മുടെ പ്രേക്ഷകർ ജനലക്ഷങ്ങൾ മാത്രമല്ല, നിങ്ങൾ ആരൊക്കെയാണോ സ്റ്റാർസ് ആയിട്ട് ഇന്ന് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ളത് അവരിലേക്ക് വരെ ഇത് എത്തുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ എന്താ തോന്നി അഫ്നയ്ക്ക്? വാക്കുകൾ സർപ്രൈസ്ഡ് ആണ്. എനിക്ക് തോന്നുന്നു ഐ ഷുഡ് റിയലി ആസ്ക് അഫ്നാസ് മദർ, കാരണം കൂടുതൽ എക്സ്പ്രഷൻസ് ആൻഡ് റിയാക്ഷൻസ് അവിടെ നിന്നാ വന്നോണ്ടിരിക്കുന്നത്. നമ്മൾ ഇപ്പൊ ഒരാൾക്ക് വേണ്ടി ഡബ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് വോയിസ്, പക്ഷെ ഒരാൾക്ക് വേണ്ടി റിയാക്ഷൻ കൊടുക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സോ ഞാൻ നേരെ അവിടേക്ക് തന്നെ പോവാം. അഫ്നയുടെ അമ്മ പറയൂ, എന്താ ഫീൽ ചെയ്യുന്നു അറ്റ് ദിസ് മൊമെന്റ്? ഈ ഒരു ബിഗ് സ്റ്റേജ് നിന്ന് മോളുടെ ഫേവറേറ്റ് സ്റ്റാറിലേക്ക് മോളുടെ പെർഫോമൻസ് എത്തിയിരിക്കുന്നു. സോ എന്താ പറയാനുള്ളത്? സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. ചെറിയൊരു പ്രതീക്ഷയെങ്കിലും ഉണ്ടായിരുന്നോ ഇത് മഞ്ജു ചേച്ചി കാണുന്നോ അങ്ങനെ എന്തെങ്കിലും? മഞ്ജു ചേച്ചിനെ കാണണം, നേരിട്ട് കാണണം എന്നാണ് അവളെ ഭയങ്കര ആഗ്രഹം. അതായത് മഞ്ജു ചേച്ചിൻ്റെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും മഞ്ജു ചേച്ചിൻ്റെ ഡാൻസ് കണ്ട് എപ്പോഴും യൂട്യൂബിലും ഫോണ് കൈ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മഞ്ജു ചേച്ചിൻ്റെ ഡാൻസ്, ആക്ടിങ്, എക്സ്പ്രഷൻ, അതുപോലെ സംസാരിക്കുന്നത് അതെല്ലാം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. മഞ്ജു ചേച്ചിനെ കാണണം, ഉമ്മ കൊടുക്കണം, ഇതൊക്കെയാണ് അവളെ ഭയങ്കര ആഗ്രഹം. ഇതിപ്പോ മഞ്ജു ചേച്ചി കണ്ടു കഴിഞ്ഞു, പുള്ളിക്കാരി കണ്ടില്ലെങ്കിൽ എന്താ? മഞ്ജു ചേച്ചി കണ്ടു കഴിഞ്ഞു പുള്ളിക്കാരിയെ. സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. ഇതുപോലുള്ള അവസരം ഇമ്മിനി ബല്യോറു ഫാൻ എന്ന ഷോയിലൂടെ ബാക്കിയുള്ള കുട്ടിത്താരങ്ങൾക്കും ഇതുപോലുള്ള അവസരങ്ങൾ ഇനിയും വന്നുകൂടാ എന്നില്ല. ഇതിനേക്കാൾ വലിയ വലിയ അവസരങ്ങൾ ഇനി അവർക്ക് വരാം. എന്തായാലും ഈ ഒരു ഷോയോട് കൂടി എന്താ പറയുക, ഇവരുടെ കുറേ പേരുടെ ലൈഫിലൊരു ഭയങ്കര ഒരു മാറ്റം സംഭവിക്കും എന്നുള്ളത് ഒരു 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പം ഇനിയും ഇതുപോലുള്ള തകർപ്പൻ പെർഫോമൻസായിട്ട് ഇനിയും ബാക്കിയുള്ള ഫാൻസ് അവരും വരട്ടെ, അവരുടെ ഇഷ്ടമുള്ള താരങ്ങൾക്ക് വേണ്ടി അവർക്കും നല്ലവണ്ണം പെർഫോം ചെയ്യാൻ കഴിയട്ടെ. ആൻഡ് നമ്മൾ അഫ്നയെ റെപ്രസെന്റ് ചെയ്ത് വി ഷുഡ് റിയലി താങ്ക് ഈച്ച് ആൻഡ് എവറി വൺ ഹൂ ഇസ് എ പാർട്ട് ഓഫ് ദിസ് ബിഗ് ഷോ. കാരണം ഇതുപോലെയുള്ള ടാലൻസ് കൊണ്ടുവരുന്ന മാത്രമല്ല അവരുടെ ആഗ്രഹം സാധിച്ചു കൂടി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ കാര്യമാണ്. സോ ഐ വുഡ് റിയലി ലവ് ടു താങ്ക് ദ ഹോൾ ക്രൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. കാരണം അഫ്നയെ സംബന്ധിച്ചോളം ഇതൊരു വലിയ ഡ്രീം കം ട്രൂ ആണ് അല്ലേ? അപ്പൊ മഞ്ജു ചേച്ചി എല്ലാ പെർഫോമൻസും കാണുന്നുണ്ട് കേട്ടോ അഫ്ന. അപ്പൊ നെക്സ്റ്റ് സ്റ്റേജിൽ ഇതിലും പൊളിക്കണം. പിന്നല്ലാതെ അഫ്ന അടുത്ത പെർഫോമൻസിന് ഞാൻ കാത്തിരിക്കും. ഞാൻ അവിടെ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഇനിയുള്ള പെർഫോമൻസ് ഇതുപോലെ തകർത്തതാവട്ടെ. ഓക്കെ. എന്തായാലും അഫ്നക്കുട്ടിയുടെ മറ്റൊരു തകർപ്പം പെർഫോമൻസ് നമ്മൾ കണ്ടു. എന്തായാലും അവരൊക്കെ പറഞ്ഞതുപോലെ അടുത്ത ഇനിയുള്ള പെർഫോമൻസും ഇതുപോലെ അട്ടിച്ചു പൊളിച്ച് ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഈ ലൈഫിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണെന്ന് മഞ്ജുശ്ശേരി സ്ക്രീനിൽ വന്നപ്പോൾ ഷോക്കായിപ്പോയി. എന്ത് പറയണമെന്ന് പോലും അറിഞ്ഞുകൊണ്ടതായിപ്പോയി. പെർഫോമൻസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ മമ്മി സാറും എല്ലാം എന്നെ ഒരുപാട് കളിയാക്കി. സത്യം പറഞ്ഞാൽ മഞ്ജു ചേച്ചിയെ കണ്ടപ്പോൾ ഷോക്കായി പോയതുകൊണ്ടാണ് എനിക്കൊന്നും റിയാക്ട് ചെയ്യാൻ പറ്റാത്തത്. മഞ്ജു ചേച്ചി എൻ്റെ പേര് പറഞ്ഞു, എനിക്ക് ഓൾ ദി ബെസ്റ്റ് തന്നു. എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണിത്. ഈ ഗിഫ്റ്റ് എനിക്ക് തന്ന ഇമ്മിണി ബല്യോറു ഫാനാണ്. ഈ ഗിഫ്റ്റ് ഞാൻ ഒരിക്കലും മറക്കില്ല. മഞ്ജു ചേച്ചി, ഐ ലവ് യു. ഫാഷൻ പാർട്ട്നർ ഫോർ വിവി ഗോപൻ, മാളവിക നായർ ആൻഡ് ലക്ഷ്മി, സെൻട്രൽ മോൾ, ട്രിവാൻഡ്രം. കോസ്റ്റ്യൂം കോർഡസി ഫോർ സൗഭാഗ്യ, തൻസ്. ആക്സസറീസ് ഫോർ മാളവിക നായർ, അൽഫോൺസ. ആക്സസറീസ് ഫോർ ലക്ഷ്മി, അൽഫോൺസ.